പ്രേമേന്ദ്രൻ വേണോ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ കൊല്ലത്തെ ജനങ്ങളുടെ ശബ്ദമുയരാൻ പ്രേമേന്ദ്രൻ വേണോ അതോ മുകേഷോ കൃഷ്ണകുമാരോ വേണോ എന്ന് ജന ജനം തീരുമാനിച്ചോട്ടെ പാർലമെൻറ്റ് പോകുന്നത് തമാശ പറയാനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആരെങ്കിലും എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ഡയലോഗ് പറയാനല്ലല്ലോ ഈ രാജ്യത്ത് നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ പ്രാപ്തനാരാണ് എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ എന്തായാലും പത്തു വർഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ബോധ്യപ്പെട്ട ഒരു സമൂഹമാണ് കൊല്ലത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തായിരിക്കും ജനത്തിൻ്റെ തീരുമാനമൊന്നും വളരെ വ്യക്തമാണ് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളെന്നും അടിയുറച്ച് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പവും പ്രത്യേകിച്ച് പ്രേമേന്ദ്രനോടൊപ്പം നിന്ന ഒരു മണ്ഡലമാണ് കൊല്ലം മണ്ഡലം അവിടേക്ക് സ്വാഭാവികമായി വരുമ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് ബോധ്യപ്പെടും മാത്രവുമല്ല വളരെ അപകടകരമായ മറ്റൊരു രാഷ്ട്രീയവും കോൺഗ്രസ് സി പി എം അനുവർത്തിക്കുന്നുണ്ട് കാരണം ഇതിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള മതേതര മതേതരത്വം സംരക്ഷിക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും സംഘിവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട് അത് തുടങ്ങിയത് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറഞ്ഞു ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞു കെ സുധാകരനെക്കുറിച്ച് പറഞ്ഞു പ്രേമേന്ദ്രനെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞ് ഇന്നും ആവർത്തിക്കുന്നു അതിനോട് അനുബന്ധിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കൊല്ലത്ത് കൊണ്ടുവച്ചത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയല്ല എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ബി ജെ പി ആഗ്രഹിക്കുന്ന ഭിന്നിപ്പുണ്ടാക്കാനാണ് ഭിന്നിപ്പുണ്ടാക്കരുതെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും അത് തന്നെ കേരളത്തിൽ നടപ്പിലാക്കണം അത് തന്നെ മുഖ്യ ചർച്ചാ വിഷയമാകണമെന്ന് പിണറായി വിജയൻ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവൂല